അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിത്ത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്ന വിഷയം മാണവണ്ട് അല്ലെങ്കിൽ കരിക്കൻ കേട്. ഇതെങ്ങനെയാണ് നമ്മുടെ വാഴയുടെ വിത്തിലോട്ട് വരുന്നതെന്നും അതിനുള്ള രോഗപ്രതിരോധ മരുന്നുകൾ എന്തൊക്കെയാണോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതും നമ്മൾ വാഴ നടുന്ന സമയം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അന്നേരം നല്ല വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. നല്ല വിത്താണെങ്കിൽ മാത്രമേ ഈ കരിക്കങ്കേടും അല്ലെങ്കിൽ മാണവണ്ടിൻ്റെ ആക്രമണവും ഇല്ലാതിരിക്കുകയുള്ളൂ. അന്നേരം കറുത്ത ചെറിയ വണ്ടുകൾ മാണത്തിനുള്ളിൽ മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ മാണം തിന്ന് നശിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ആക്രമണ രീതി. ഇതുപോലെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വാഴയ്ക്ക് മുരടിപ്പും കൂമ്പിലുകൾ വിടരാതെ പഴുത്ത് കരിയുന്നതും ഭാരം കുറഞ്ഞ കുലകളൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതിന് ചെയ്യാവുന്ന പ്രതിവിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക, ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്കധികം പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധിയാണ് കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക എന്നത്. പിന്നെ പ്രധാനമായും നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേടുകളുണ്ട് എങ്കിൽ ആ വിത്തുകൾ മാറ്റിവെക്കുക. അതുപോലെ നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിൽ വേരിനെന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് വേര് കാണുമ്പോൾ പറയും നല്ലപോലെ ഉണങ്ങി കരിഞ്ഞ് ഒരു രോഗം ബാധിച്ച രീതിയിലുള്ള വേരുകളുണ്ട് എങ്കിൽ ആ വേര് ചെത്തിക്കളഞ്ഞിട്ട് വിത്തെടുക്കുന്ന പതിവുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വിത്തുകളും എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അന്നേരം ഈ കരിക്കങ്കേട് പിന്നെ മാണവണ്ടിൻ്റെ ആക്രമണമൊക്കെ ഒരു പരിധിവരെ കുറയും. അതുപോലെ കീടബാധയില്ലാത്ത കന്നുകൾ ഉപയോഗിക്കാനായിട്ടും പരമാവധി ശ്രദ്ധിക്കുക. അതായത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ മാണവണ്ടും കരിക്കങ്കേടും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഇതിൻ്റെയൊക്കെ ആക്രമണം ഉണ്ടായാൽ തന്നെ നമുക്കൊരു ലാസ്റ്റ് സ്റ്റേജിലോട്ടാണ് അറിയാൻ സാധിക്കുക. പെട്ടെന്നൊന്നും നമുക്ക് വാഴകളിൽ വ്യത്യാസം വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വണ്ടുകളാണ് അത് ഈ മാണത്തിനുള്ളിൽ മുട്ടയിട്ട് വിരിഞ്ഞ് ഇത് നമ്മുടെ വിത്തും തണ്ടുമൊക്കെ നശിപ്പിക്കും. അന്നേരം നല്ലപോലെ വിത്തെടുക്കാനായിട്ട് പരിശ്രമിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു, നമ്മൾ അധികം ശ്രദ്ധിക്കാതെ നമുക്ക് വിത്തുകളിങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെയൊക്കെ തോട്ടത്തിൽ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഉള്ള മരുന്നാണ് ഫിപ്രോണിൽ. ഒരു 10 ഗ്രാം ഒരു 5 ലിറ്റർ വെള്ളത്തിൽ ഒരു എളുപ്പത്തിനായിട്ടാണ് ഇങ്ങനെ കണക്ക് പറയുന്നത്. 10 ഗ്രാം ഫിപ്രോണിൽ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കരിക്കനും അതുപോലെ മാണവണ്ടിനും ഒരു നിയന്ത്രണം ഉണ്ടാകും. അത് നമുക്ക് ഒരു പ്രതിരോധ മരുന്നായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ നട്ട് രണ്ടാം മാസത്തിൽ നമുക്കിത് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം. അതുപോലെ 5ാമത്തെ മാസത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അന്നേരം നമുക്ക് വേറൊന്നും കൂടി ചെയ്ത് തണ്ടിലോട്ടൊക്കെ ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ നമ്മൾ തണ്ട് തുറപ്പിനടുക്കുന്ന സമയത്ത് തണ്ടിനുള്ളിലോട്ട് ചെല്ലുന്ന രീതിയിൽ ഫിപ്രോണിലെ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഫിപ്രോണിൽ 5% ഒക്കെ ആണെങ്കിൽ ഉള്ളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് വണ്ടുകളുടെ ആക്രമണം ഒരു പരിധിവരെ കുറയും. വണ്ടുകൾ ചെറിയ വണ്ടുകളാണെങ്കിൽ പുറത്തോട്ട് ഇതിൻ്റെ സ്ലറി വരാനായിട്ടുള്ള ചാൻസും കുറവാണ്. അങ്ങനെ സ്ലറി വരാതെ നമുക്ക് ഇപ്പോൾ തണ്ടുറപ്പിനാണെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വരും. അന്നേരം കരുത്ത് കുറഞ്ഞ പുഴുക്കളാണ് ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ വാഴത്തടകൾ കേടുപാടുകൾ വരും. അത് കൊല വന്നതിന് ശേഷമായിരിക്കും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല വന്നതിന് ശേഷവും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊലകൾ വന്ന് വാഴത്തടകൾ ഒടിഞ്ഞ് നമുക്ക് ആ കൊലകൾ തന്നെ ഒരുണക്ക് ബാധിച്ച് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ഇപ്പോൾ മഞ്ഞ് കൂടുതലാണ് ഈ ഒരു ഘട്ടത്തിൽ. പിന്നെ ഇലയുടെ
കരിച്ചിൽ വന്നിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. അന്നേരം നമ്മളിപ്പോൾ രോഗം മനസ്സിലായി, ഉടനടി തന്നെ തോട്ടം മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. അന്നേരം ഇനി ചാലുകളൂടിയെ വൃത്തിയാക്കാനുള്ള ബഡ് ഫുള്ളായിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇലക്കരിച്ചിനുള്ള മരുന്നടിച്ചു കൊടുക്കുന്നതാണ്. ഇലക്കരിച്ചിനൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല, അത് ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്കരിച്ചിനുള്ള വീഡിയോ ചെയ്യാത്തത്. അന്നേരം നമ്മുടെ ചാനലിലുണ്ടത് ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരിയേറെ മെമ്പർമാർ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ കൃഷിയെക്കുറിച്ച് കൂടുതലായിട്ട് ഉപകാരങ്ങളൊക്കെ പെടുന്നുണ്ട്. വളപ്രയോഗങ്ങളും കൃഷിരീതികളും അങ്ങനെ എല്ലാം തന്നെ ഉപകാരപ്പെടുന്നുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതിനകത്തോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ആകാവുന്നതാണ്. അത് കേരളത്തിനുള്ളിലുള്ള ആൾക്കാരുണ്ട്, കേരളത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അന്നേരം വിത്തുകൾ ശേഖരിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത വളങ്ങൾ ശേഖരിക്കുന്നതിനൊക്കെ ആ ഗ്രൂപ്പ് ഉപകാരം മുന്നോട്ട് നല്ല രീതിയിൽ സഹകരിച്ചാണ് ഇപ്പോൾ ഗ്രൂപ്പ് മുന്നോട്ട് വന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒത്തിരിയേറെ ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. നിങ്ങളെ ആ ഗ്രൂപ്പിലോട്ട് ക്ഷണിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും അങ്ങനെയുള്ള പണച്ചെലവുകളൊന്നുമില്ലാത്ത രീതിയിൽ എന്തൊക്കെ നല്ല നല്ല മാർഗങ്ങളിലൂടെ ഓരോ രോഗങ്ങളും അല്ലെങ്കിൽ വളപ്രയോഗങ്ങൾ ഏറ്റവും കുറഞ്ഞ രീതിയിലും ഉപകാരപ്രദമാകുന്ന രീതിയിലും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന ഗ്രൂപ്പാണ്. ഞാൻ എല്ലാ വീഡിയോകളിലും എടുത്തെടുത്ത് പറയുന്നുണ്ട്, കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർ അതിലോട്ട് വരികയാണെങ്കിൽ ഒത്തിരിയേറെ ഉപകാരപ്പെടും. വളപ്രയോഗത്തിലും രോഗപ്രതിരോധത്തിലുമൊക്കെ ഇതിത്ര കാര്യമായിട്ട് പറയുന്നതും ആ ഗ്രൂപ്പിലെ ഒത്തിരിയേറെ ആൾക്കാർക്ക് പുതുതായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും ആ ഗ്രൂപ്പിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നതിലും വരെ എല്ലാവർക്കും നമസ്കാരം.